ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം വെളിപാടിലെ മൂന്നാം അധ്യായത്തിലെ ഫിലിതെൽഫിയയിലെ സഭയ്ക്കുള്ള കത്താണ് പഠന വിചന്ദന വിഷയമാക്കുന്നത് ഫിലദെൽഫിയയിലെ സഭയ്ക്കുള്ള ആ സന്ദേശം മനസ്സിലാക്കുവാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ആ ഫിലദൽഫിയ എന്ന ആ നഗരത്തിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് കാണുവാനായിട്ട് ശ്രമിക്കാം സാർദിസിന് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് അത് അലാസെഹീർ എന്ന പേരിലാണ് ഈ ഒരു ചെറിയ നഗരം അറിയപ്പെടുക ഇപ്പോൾ ബി സി നൂറ്റി നാൽപ്പതിലാണ് പെർഗാമോസിലെ രാജാവായ അറ്റാലോ രണ്ടാമൻ ഈ നഗരം സ്ഥാപിക്കുന്നത് ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ ഫിലേൻ അദൽഫോസ് സഹോദരൻ സ്നേഹം സഹോദര സ്നേഹം എന്നാണ് അർത്ഥം ഇപ്പോൾ രാജാവിന് തൻ്റെ സഹോദരന്മാരോടുള്ള സ്നേഹവും വിധേയത്വവുമാണ് ഈ ഒരു പേര് നൽകുന്നതിലൂടെ അത് കാണിച്ചു തരുന്നത് ഈ ഒരു നഗരം സ്ഥാപിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗ്രീക്ക് സംസ്കാരം ആ പ്രദേശങ്ങളിൽ അതിലൂടെ മറ്റു സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക എന്നതായിരുന്നു അപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തെ സ്വീകരിക്കാനായിട്ടുള്ള വാതിൽ എന്ന് വേണമെങ്കിൽ ഈ നഗരത്തെ നമുക്ക് വിളിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വാതിലിൻ്റെ ആ ഒരു ഉപമ പ്രതീകം നമ്മൾ പിന്നീട് കാണുന്നുണ്ട് ഇവിടെ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ഭൂപ്രദേശമായിരുന്നുവെങ്കിലും അവിടെ ഒത്തിരി മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നാം നൂറ്റാണ്ടിൽ ഡൊമീഷ്യൻ ചക്രവർത്തി ഈ ഇവിടെയുള്ള മുന്തിരിത്തോട്ടങ്ങൾ പകുതിയോളം വെട്ട് നശിപ്പിക്കുവാനായിട്ട് പറഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം അതിൻ്റെ കാരണം ആ നാളുകളിൽ അവിടേക്കുണ്ടായിരുന്ന പക്ഷി ക്ഷാമമായിരുന്നു അപ്പം അതുകൊണ്ട് ആ മുതിരിത്തോട്ടങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ധാന്യകൃഷി നടത്തുവാനായിട്ട് അദ്ദേഹം ആജ്ഞാപിച്ചിരുന്നു നമ്മൾ വെളിപാടിൽ മുദ്രകൾ കുറിച്ച് പറയുമ്പോൾ മൂന്നാം മുദ്ര തുറക്കുമ്പോൾ അവിടെ ഇതിനെക്കുറിച്ചുള്ള ചെറിയ സൂചന കാണും അപ്പോൾ അവിടെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും ഇനി ഇവിടെ ഈ നഗരത്തിൽ പല വ്യവസായങ്ങളുണ്ടായിരുന്നു പ്രധാനമായിട്ടും വസ്ത്ര നിർമ്മാണവും തുകൽ നിർമ്മാണവുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ സംഘങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാവുന്നതാണ് ഇവിടെ ഇവർ പല ദേവതകളെയും ഒക്കെ ഇവർ വണങ്ങിയിരുന്നു പേർഷ്യൻ ദേവതയായ അനൈറ്റിസ് അതുപോലെ തന്നെ ഗ്രീക്ക് ദേവതകളായ സിയോസ് സോത്തേർ എന്നിവരെയും ഒക്കെ ഇവിടെ അവർ ആരാധിച്ചിരുന്നു അതുപോലെ തന്നെ റോമൻ ദേവതകളെയും ഒക്കെ ആരാധിച്ചിരുന്നു എ ഡി ഇരുപത്താറായപ്പോഴേക്കും രാജ ആരാധനയും ചക്രവർത്തി ആരാധനയും ഇവിടെ ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് ആരംഭകാലത്ത് ഇവിടെ ക്രൈസ്തവ സാന്നിധ്യം ഉണ്ടായിരുന്നതിനെക്കുറിച്ച് വലിയ തെളിവുകളൊന്നും വിവരങ്ങളൊന്നും ഇല്ല പക്ഷേ പിന്നീട് ഇഗ്നേഷ്യസ് വിശുദ്ധ ഇഗ്നേഷ്യസ് ഫിലഫിയയ്ക്കുള്ള കത്തില് ക്രൈസ്തവർ യഹൂദ ഇവിടെ ക്രൈസ്തവർ യഹൂദ ആചാരങ്ങളിലേക്ക് തിരിയുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ രണ്ടാം നൂറ്റാണ്ടിൽ പതിനൊന്ന് പേര് രക്തസാക്ഷികളായി എന്നും സൂചിപ്പിക്കുന്നപ്പോൾ ഇവിടെ സഭ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയാണ് നീസ് ഇവിടെയുള്ള ഈ നഗരം എ ഡി പതിനേഴിൽ ഭൂകമ്പത്തിൽ തകർന്നു വീണു പിന്നീട് അതിനെ പുനരുദ്ധരിച്ചു അത് പുനരുദ്ധരിച്ചത് തിബേരൂസ് ചക്രവർത്തിയുടെ സഹായത്താലാണ് അപ്പം അതുകൊണ്ട് പിന്നീട് ഈ പുനരുദ്ധരിച്ച ഈ നഗരത്തിന് പേര് മാറ്റി നെയോ ചെസറയ എന്ന പേര് നൽകി നീ ഒരു പേരിൽ മാത്രം ഒതുങ്ങുന്നില്ല പിന്നീട് വീണ്ടും പേര് പേരുമാറ്റം നമ്മൾ കാണുന്നുണ്ട് ഫ്ലാവിയൻ വീണ്ടും അതിന് വെസ്പാസിൻ ചക്രവർത്തിയോടുള്ള വിജയത്ത് മൂലം ആ നഗരം സ്വീകരിച്ചതാണ് അപ്പോൾ ഇവിടെ ഈ നഗരത്തിന് പല പേരുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുകൊണ്ട് തന്നെ ആ പേരുകളുടെ പ്രതീകം ഈ കത്തിൽ നമ്മൾ ഇവിടെ കാണുന്നു ഇനി ഏഷ്യ മൈനറിൻ്റെ മധ്യമേഖലയിലേക്കുള്ള പാതയിൽ സ്ഥിതി ചെയ്തിരുന്നതിനാൽ കിഴക്കിൻ്റെ വാതിലെന്നാണ് ഈ നഗരത്തെ വിളിച്ചിരുന്നത് അപ്പം അത് നമ്മുടെ ഈ കത്തിൻ്റെ വിശകലനത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഈ പൊതുവായിട്ടുള്ള ഈ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ലേഖനം വായിച്ച് അതിലെ ആശയങ്ങളിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം വെളിപാട് മൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യം ആദ്യം നമ്മൾ മുൻ കത്തുകളിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഘടനയിലേക്ക് കടക്കുന്നു ഘടന മുമ്പ് കണ്ടതുപോലെ തന്നെ ഏകദേശം സമാനമായിട്ടുള്ള ആ ഒരു ശൈലിയിൽ തന്നെയാണ് ഉള്ളത് തുടക്കത്തിൽ ഇതേത് സഭയ്ക്കാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നു അത് ഫെലദെൽഫിയ സഭയ്ക്കുള്ള കത്താണ് ഫിലദൽഫിയയിലെ സഭയുടെ ദൂതിന് എഴുതുക തുടർന്ന് ഇതിനെ അഭിസംബോധന ചെയ്യുന്ന ക്രിസ്തു ആരെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ ഇപ്രകാരം പറയുന്നു അപ്പം ആദ്യം സഭ ഏതെന്ന് വ്യക്തമാക്കുന്നു പിന്നീട് അഭിസംബോധന ചെയ്യുന്ന ക്രിസ്തു ആരെന്ന് ഇവിടെ വിവരിക്കുന്നു തുടർന്ന് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ഞാൻ അറിയുന്നു എന്ന പ്രസ്താവനയാണ് എട്ടാമത്തെ വാക്യം നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇതാ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ നിൻ്റെ മുമ്പിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിനക്ക് അല്പം ശക്തിയേ ഉള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നീ തള്ളിപ്പറഞ്ഞില്ല പിന്നെ തുടർന്ന് ഒമ്പതും പത്തും വാക്യങ്ങളിലും നമ്മളിത് കാണുന്നു പിന്നീട് സഭയ്ക്കുള്ള നിർദ്ദേശമാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ വേഗം വരുന്നു നിൻ്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് മുറുകെ പിടിക്കുക തുടർന്ന് വിജയം വരിക്കുന്നവർക്കുള്ള വാഗ്ദാനം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ആത്മാവനം ശ്രവിക്കുവാനായിട്ടുള്ള ആഹ്വാനം തുടർന്നുള്ള വാക്യത്തിൽ പന്ത്രണ്ടാം വാക്യം വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും സ്വർഗത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിലസൽഫിയ എന്ന നഗരത്തിന് പല പേരുകൾ കൊടുത്തു എന്ന് പറഞ്ഞില്ല അപ്പോൾ ആ പേരുകളുടെ പ്രതീകം ഇവിടെ വരുന്ന ശ്രദ്ധിക്കുന്നു അവസാനം പതിമൂന്നാമത്തെ വാക്യം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പോൾ ഈ ഒരു ഘടനയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിലുള്ള സന്ദേശത്തിലേക്ക് നമുക്ക് സാധനം കടന്നു വരാം അപ്പോൾ ആദ്യം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ആ ക്രിസ്തുവിന് ചിത്രം അപ്പോൾ ക്രിസ്തുവിന് ചിത്രം ഓരോ കത്തിലും വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് തുടർന്ന് വരുന്ന സന്ദേശവുമായിട്ട് ഒത്തുപോകുന്നതാണ് ഇതിലെ ക്രിസ്തുവിൻ്റെ ചിത്രവും ഇപ്പോൾ ക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും ഒക്കെ ആയവൻ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധനും സത്യവാനും പരിശുദ്ധനും സത്യവാനും എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന പേരാണ് പരിശുദ്ധനായവൻ അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന പേര് ഇപ്പോൾ നാം ഇവിടെ ക്രിസ്തുവിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇത് ഏശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അറുപത് പതിനാല് പറയുന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കാം അപ്പോൾ നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രൻ നിൻ്റെ അടുക്കൽ വന്ന് താണുവണങ്ങും നിന്നെ നിന്ദിച്ചവർ നിൻ്റെ പാദത്തിൽ പ്രണമിക്കും കർത്താവിന് നഗരം ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ സിയോൻ എന്ന് അവർ നിന്നെ വിളിക്കും അപ്പോൾ പരിശുദ്ധനായവൻ പരിശുദ്ധനായവൻ എന്നത് ആ യാഹുവയ്ക്ക് ദൈവത്തിൽ കൊടുക്കുന്ന പേര് തന്നെയാണ് അപ്പോൾ അതിൽ നിന്നായിരിക്കാം ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ എന്ന ആ ഒരു വിശേഷണം ഇനി സത്യവാൻ എന്നത് അത് ദൈവത്തിൻ്റെ വിശ്വസ്തയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവിടുത്തെ വാഗ്ദാനങ്ങൾ അത് അതിലവിടുന്ന് വിശ്വസ്തനാണ് അപ്പോൾ അതിൽ പറയുന്നത് ഒരിക്കലും അതിൽ നിന്ന് അവിടെ നിന്ന് പിന്നോട്ട് പോവുകയില്ല എന്ന് ഇത് അർത്ഥമാക്കുന്നു അപ്പോൾ വിശ്വസ്തനും സത്യവാനും ആയവനിൽ പരിശുദ്ധനായവനിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ കഴിയും വിശ്വാസം അർപ്പിക്കുവാൻ സാധിക്കും എന്ന് ഇവിടെ അർത്ഥമാക്കുന്നു ഇന്ന് കൂടാതെ യേശുവിനെ ഈ ഒരു പേര് നൽകുന്ന വഴിയായിട്ട് യേശുവാണ് യഥാർത്ഥ മിശിക എന്നുള്ള ഒരു ആശയവും ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു ഭാഗം ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ അപ്പോൾ ദാവീതിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ അപ്പോൾ എന്താണ് ദാവീതിൻ്റെ താക്കോൽ കൈവശമുള്ളവനും എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അപ്പോൾ ഇത് വീണ്ടും നമുക്ക് ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നോക്കുന്ന തുടക്കം ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി വാക്യം ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല അപ്പോൾ ആ ദാസൻ എന്ന് പറയുന്നത് പിന്നീട് അത് പിന്നെ മിശികായെ സൂചിപ്പിക്കുന്ന പദമായിട്ടൊക്കെ എടുക്കുന്നു വീണ്ടും അത് വെളിപാടിലേക്ക് വരുമ്പോൾ ദാസൻ എന്നത് ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന മിസ്സികായ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതായിട്ട് എടുക്കുന്നു അപ്പോൾ ദാവീദിൻ്റെ രാജ്യ അധികാരത്തിൻ്റെ ചിഹ്നമാണ് ഈ താക്കോൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ വാതിൽ അടക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ആ പശ്ചാത്തലം എന്താണ് അപ്പോൾ അത് അന്ന് ആ സഭ ജീവിച്ചിരുന്ന സാമൂഹിക പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കും അപ്പോൾ അവർ ജീവിച്ചിരുന്ന ആ സമൂഹത്തിൽ യഹൂദരമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ യഹൂദരുമായിട്ടുണ്ടായിരുന്ന സ്പർദ്ധയെക്കുറിച്ച് നമ്മൾ എൻ്റെ സാമൂഹിക പശ്ചാത്തലം കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ക്രൈസ്തവർ തങ്ങളുടെ ആ സമൂഹത്തിൻ്റെ ഭാഗമല്ല എന്ന് യഹൂദര് അവർ പറയുകയും പിന്നെ അവർക്കുണ്ടായിരുന്ന ആ ആരാധ രാജാരാധനയിൽ നിന്ന് അവർക്കുണ്ടായിരുന്ന ആ ഒരു കിഴിവ് അതിന് ഇവർ അർഹരല്ലെന്നും പറഞ്ഞ് ചക്രവർത്തിയുടെ മുന്നിൽ ഇവരെ ഒറ്റ കൊടുത്ത കാര്യമൊക്കെ നാം അവിടെ കണ്ടിരുന്നു അപ്പോൾ അതായത് ഇവരെയൊക്കെ സിനഗോഗിൽ നിന്നും അവർ പുറത്താക്കി അപ്പോൾ ഈ സിനഗോഗ് ദൈവത്തിൻ്റെ മക്കൾ ഞങ്ങൾ മാത്രമാണ് എന്ന് ഇസ്രായേൽക്കാർ പറയുകയും ക്രൈസ്തവരെല്ലാം ഇതിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവരാജ്യം ആരാണ് സ്ഥാപിക്കുന്നത് അത് ക്രിസ്തു തന്നെയാണ് അപ്പോൾ ക്രിസ്തു സ്ഥാപിക്കുന്ന ആ ദേവരാജ്യത്തിൽ ഇവർക്കാണ് പ്രവേശനമുള്ളത് അപ്പോൾ ഈ ദൈവരാജ്യത്തിൽ നിന്ന് ആർക്കും ഇവരെ പുറത്താക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഇവിടെ അർത്ഥമാക്കുന്നു അപ്പോൾ ഇവിടെ ദാവീദിൻ്റെ താക്കോൽ എന്നുള്ള ആ പ്രയോഗം വഴിയായിട്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഇവർ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ സമൂഹം അതിൽ ഖേദിക്കേണ്ട കാര്യമില്ല കാരണം ഈ ക്രൈസ്തവരാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ അംഗങ്ങൾ എന്നുള്ള കാര്യമാണ് വ്യക്തമായിട്ട് ഇവിടെ പറയുക അപ്പോൾ ആർക്കും പൂട്ടാൻ കഴിയുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവരുടെ ഈ ദൈവരാജ്യത്തിലേക്ക് ക്രിസ്തു സ്ഥാപിച്ച ആ ദൈവരാജ്യത്തിൽ ഇവർക്ക് എപ്പോഴും പ്രവേശിക്കുവാൻ സാധിക്കും ഇനി ഇവിടെ പറയുന്നു നിൻ്റെ മുമ്പിൽ തുറന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു അപ്പോൾ തുറന്ന വാതിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത് ഫിലദൽഫിയയുടെ ആ ഒരു സാമൂഹ്യ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫിലദെൽഫിയയെ കിഴക്കിൻ്റെ വാതിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് സൂചിപ്പിച്ചായിരുന്നല്ലോ അപ്പോൾ കിഴക്കിൻ്റെ വാതിൽ എന്ന് സൂ വിശേഷിപ്പിച്ചതുപോലെ ഈ നഗരവും ഒരു വാതിലാണ് എന്തിനുള്ള വാതിൽ യേശുവിൻ്റെ സുവിശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാനായിട്ടുള്ള ഒരു വാതിലാണ് ഈ ഫിലസൽഫിയയിലെ സഭ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും അപ്പസ്തുല പ്രവർത്തനങ്ങളിൽ പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം നമുക്കൊന്ന് എടുക്കാം അപ്പസ്തുല പ്രവർത്തനങ്ങൾ പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും വിജാതിയർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു തുറന്നുകൊടുത്തുവെന്നും വിശദീകരിച്ചു അപ്പോൾ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന എന്താണ് മറ്റുള്ളവർക്ക് ഒരു വാതിലായ അതായത് യേശുവിലേക്ക് വരാനായിട്ടുള്ള ഒരു വാതിലാണ് അവർ ഇപ്പോൾ സമാനമായിട്ടുള്ള ആശയം ഒന്ന് കോറിൻ ദോസ് പതിനാറ് ഒൻപതിലും രണ്ട് കോറിൻ ദോസ് രണ്ട് പന്ത്രണ്ടിലുമൊക്കെ ഉണ്ട് അപ്പോൾ ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ പ്രവേശനം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി ഈ വാതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ഇതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആരാണ് വാതിൽ യഥാർത്ഥത്തിൽ ആരാണ് വാതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്താം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ നല്ല ഇടയൻ്റെ ഉപമ വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ പത്താം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ അപ്പോൾ ഞാനാണ് വാതിൽ ഒമ്പതാമത്തെ വാക്യം എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും അവനകത്തു വരികയും പുറത്തു പോവുകയും മേറ്റിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും അപ്പോൾ വാതിൽ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ യേശു തന്നെയാണ് അപ്പോൾ യേശു ആകുന്ന വാതിലിലൂടെയാണ് നമ്മൾ ആ ദേവരാജത്ത് പ്രവേശിക്കുന്നത് ഇനി ഈ സഭയുടെ ദൗത്യം എന്താണ് അപ്പോൾ അവർ സ്വീകരിച്ച ആ യേശുവിൻ്റെ സന്ദേശം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു വാതിലായിട്ട് ഫിലദൽഫിയെ ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു അപ്പോൾ ഇവരിലൂടെ ഇനി വിജാതീയർ മാത്രമല്ല യഹൂദരും ഇവരിലേക്ക് ഈ സഭയിലേക്ക് വരും എന്നുള്ള ഒരു പ്രത്യാശയുമൊക്കെ ഉണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് പിന്നീട് ഇവിടെയുള്ള യഹൂദര് വിശ്വാസത്തിലേക്ക് വന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ജീവിതം വഴിയായിട്ട് ഇവരുടെ സാക്ഷി വഴിയായിട്ട് അനേകർ വീണ്ടും യേശുവിലേക്ക് വരും എന്ന് നമ്മൾ പറയുവാനായിട്ട് സാധിക്കും അപ്പോൾ യേശുവിലൂടെ എല്ലാവരും പിതാവിൽ എത്തിച്ചേരണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് സിനഗോഗുകളിൽ നിന്ന് വിശ്വാസികൾ പുറത്താക്കപ്പെട്ടെങ്കിൽ യേശു അവരുടെ മുമ്പിൽ ആരും അടയ്ക്കാത്ത വാതിൽ സ്ഥാപിച്ചിരിക്കുന്നു അത് രക്ഷയുടെ വാതിലാണ് ആ വാതിലൂടെ അവർക്ക് യേശുവിലേക്ക് ദേവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ഇനി ഇവരുടെ ദൗത്യം എന്താണ് ഇവരും ഒരു വാതിലായി ഇവരിലൂടെ ആ യേശുവിലേക്ക് യേശുവിന് സന്ദേശത്തിലേക്ക് മറ്റുള്ളവരും കടന്നു വരണമെന്ന് കൂടി ഇവരെ ഓർമ്മപ്പെടുത്തുന്നു ഇനി എട്ടാമത്തെ വാക്യത്തിൽ ഉള്ള രണ്ടാമത്തെ ഭാഗം നിനക്ക് അല്പം ശക്തിയേ ഉള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം തള്ളി പറഞ്ഞില്ല അപ്പോൾ ഈ ഇവിടെയുള്ള ഈ ഫിലദെൽഫിയയിലുള്ള സഭയെക്കുറിച്ച് പറയുന്നത് നിനക്ക് അല്പശക്തിയേ ഉള്ളൂ ഈ ഫിലദൽഫിയയിലെ സഭയ്ക്ക് നമുക്ക് കാണാം യേശു അവരെ ശാസിക്കുന്നൊന്നുമില്ല കാരണം വളരെ ബലഹീനമായ ഒരു സഭയാണ് ബലഹീനരായിട്ടുള്ളവരാണ് അവിടെയുള്ളവർ അപ്പോൾ അവരെ ശക്തിപ്പെടുത്തുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് യേശു പറയുന്നത് നിനക്ക് അല്പം ശക്തിയേ ഉള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം തള്ളിപ്പറഞ്ഞില്ല അപ്പോൾ ഈ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ധ്വനി എന്താണ് എന്നു കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ വചനം കാത്തു എന്ന് പറയുക ഇപ്പോൾ നമ്മളത് വാക്ക് നേരത്തെ കണ്ടതാണ് കാത്തു തേരയോ എന്നുള്ള പ്രയോഗം മുറുകെ പിടിക്കുക അപ്പോൾ എൻ്റെ വചനത്തെ മുറുകെ പിടിച്ചു അപ്പോൾ മുറുകെ പിടിക്കുന്ന എപ്പോഴാണ് ഇതിനെതിരായ പ്രതിബന്ധങ്ങളൊക്കെ വരുമ്പോൾ എന്തുമാത്രം ഉണ്ടായിരുന്നിട്ടും ഇവരിൽ നിന്ന് ഈ യേശുവിൽ നിന്നും അവർ ഒരിക്കലും അകന്നു പോയില്ല എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ വചനം നീ കാത്തു അപ്പോൾ എനിക്ക് നീ സാക്ഷ്യം നൽകി അപ്പോൾ എന്നെ ഒരിക്കലും നീ തള്ളിപ്പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ സാക്ഷ്യം നൽകുന്നതിനെക്കുറിച്ച് വീണ്ടും വെളിപാടിൽ ദർശനത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണുവാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ എത്ര ബലക്കിനരാണെങ്കിലും അവർ യേശുവിനുള്ള സാക്ഷ്യത്തിൽ നിലനിൽക്കുവാനായിട്ട് അവർ ശ്രമിച്ചു എന്ന് അവർ ഇവിടെ പറയുന്നു അപ്പോൾ ആദിമസഭയിൽ ഇവർക്ക് അവരെ എല്ലാം വഴിതെറ്റിച്ചിരുന്ന പ്രലോഭനങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് യഹൂദരുടെ ദോഷാരോപണങ്ങൾ ഇല്ലേ അപ്പോൾ നമ്മൾ കണ്ടു യഹൂദര് ഇവരുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ് ഇവരെ തള്ളി കളഞ്ഞപ്പോൾ ഇവർ തടവിലൊക്കെ ഇടാനായിട്ടുള്ള ഇവരെ ഇടാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അവർ ആ ഒരു ചക്രവർത്തി ആരാധനയിൽ പങ്കുചേരുന്നത് അപ്പോൾ ആ യഹൂദരോടുള്ള അവരുടെ ആ വിഷമവുമൊക്കെയാണ് ഇവിടെ പറയുന്നത് ഒമ്പതാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നത് യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണ പറയുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടിയിക്കും അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അവർ ഗ്രഹിക്കും അപ്പോൾ ഇവിടെ അത് അവിടെ പ്രകടമാണെന്ന് എന്താണ് ആ യഹൂദരിൽ നിന്ന് അവർ വലിയ പീഡകൾ ക്ലേശങ്ങളൊക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നു പക്ഷേ എങ്കിൽ പോലും അവർ അവരുടെ യേശുരോടുള്ള അവരുടെ വിശ്വസ്തതയിൽ ഒരല്പം പോലും വെള്ളം ചേർത്തില്ല എന്ന് നിശ്ചയമാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവിടെ വ്യാപകമായിരുന്നിട്ടുള്ള വിജാതീയ ആരാധനകൾ അതുപോലെ തന്നെ ചക്രവർത്തി ആരാധന അപ്പോൾ അങ്ങനെയുള്ള ആ ആരാധനകളുടെയൊക്കെ ആ മധ്യത്തിൽ പോലും യേശുവിനോടുള്ള ആ സമർപ്പണം യേശുലുള്ള വിശ്വാസം അതിനെ അവർ മുറുകെ പിടിച്ചു അവിടുത്തെ നാമം തള്ളിപ്പറഞ്ഞില്ല എന്ന് വളരെ അവരെ പ്രശംസിച്ചുകൊണ്ട് യേശു പറയുന്നു അപ്പോൾ യേശുവിനെ സ്വീകരിക്കാത്ത യഹൂദരെ വീണ്ടും അവരെക്കുറിച്ച് പറയുന്നതാണ് ഇത് അവരെ ഞാൻ നിൻ്റെ കാൽക്കൽ വരുത്തി കുമ്പിടിക്കും ഇപ്പം കാൽക്കൽ വരുത്തി കുമ്പിടിക്കും എന്ന് പറയുമ്പോൾ അപ്പം അതിന് ഉള്ള ഒരു അർത്ഥം രാജാക്കന്മാർ നിന്നെ വണങ്ങും നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്ര നിൻ്റെ അടുക്കൽ വന്ന് താണു വണങ്ങും തുടങ്ങിയ പ്രവചനങ്ങൾ ഏശയ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നിന്നെ ദ്രോഹിക്കുന്നവർ ആ ദ്രോഹിക്കുന്നവർ പോലും നിൻ്റെ അടുക്കലേക്ക് വരും നിന്നെ വണങ്ങും എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ യശ്യ പ്രവാചകൻ്റെ വാഗ്ദാനങ്ങൾ ആ പ്രവചനങ്ങൾ അത് ഇവിടെ പൂർത്തി അതായത് ഈ പുതിയ ജെറൂസലമിൽ പൂർത്തിയാകും എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ പുതിയ ഉടമ്പടി പ്രകാരമുള്ള ആ ദൈവജനമാണ് സഭ എന്ന് അങ്ങനെ അവസാനം യഹൂദർ മനസ്സിലാക്കും അപ്പോൾ യഹൂദർ പറഞ്ഞിരുന്നത് അവരാണ് യഥാർത്ഥ ദൈവജനം പക്ഷേ ഇപ്പോൾ പുതിയ ഉടമ്പടി പ്രകാരം ക്രൈസ്തവരാണ് പുതിയ ദേവജനം അപ്പം അങ്ങനെ ഒരു പുതിയ ദേവജനം ഇവരാണെങ്കിൽ ഈ യഹൂദരൊക്കെ അവരുടെ മുന്നിൽ വന്ന് അവരെ കുമ്പിട്ടും ക്രൈസ്തവരാണ് പുതിയ ഉടമ്പടി ജനം എന്ന് അവർ അംഗീകരിക്കും എന്നാണ് ഇവിടെ അർത്ഥമാക്കുക അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അവർ ഗ്രഹിക്കും അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അപ്പം അതും വളരെ പ്രധാനപ്പെട്ട ആ ഫിലെൽഫിയയിലെ സഭയ്ക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു അതായത് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് അത് ഏശയയുടെ പുസ്തകത്തിൽ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നാലാമത്തെ വാക്യത്തിൽ കാണുന്നതാണ് അപ്പോൾ യേശു ആ സഭയെ സ്നേഹിക്കുന്നു അപ്പോൾ ഇവരുടെ കഷ്ടതകൾക്ക് ക്ലേശങ്ങൾക്കിടയിലും അവർ നേരിടുന്ന പീഡനങ്ങൾക്കിടയിലും യേശുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന അവരെ യേശു സ്നേഹിക്കുന്നു മറ്റുള്ളവരൊക്കെ അവരെ വെറുതെങ്കിൽ പോലും യേശുവിൻ്റെ സ്നേഹത്തിൽ അവർ നിലകൊള്ളുന്നു എന്നുള്ള ഒരു ആശ്വാസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി യേശു ഇവരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ ഇവരെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു പത്താമത്തെ വാക്യം പത്താമത്തെ വാക്യത്തിൽ പറയുന്നു എൻ്റെ സഹനശക്തിയുടെ വചനം നീ കാത്തതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കാൻ ലോകമെങ്ങും വരാൻ പോകുന്ന പ്രലോഭനത്തിന് മണിക്കൂറിൽ നിന്ന് ഞാനും നിന്നെ കാക്കും അപ്പോൾ എൻ്റെ സഹനശക്തിയുടെ വചനം നീ കാത്തതിനാൽ എന്താണ് എൻ്റെ സഹനശക്തിയുടെ വചനം കാത്തതിനാൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നു അപ്പോൾ യേശു എപ്രകാരമാണ് സാക്ഷ്യം നൽകിയത് യേശു തൻ്റെ താൻ തൻ്റെ കുരിശിലൂടെയാണ് സാക്ഷ്യം നൽകുന്നത് അപ്പോൾ കുരിശിലുള്ള യേശുവിൻ്റെ സാക്ഷ്യം അപ്പോൾ അതാണ് ഇവിടെ അർത്ഥമാകുന്നത് അപ്പോൾ യേശു കുരിശോളം വിശ്വസ്തത പുലർത്തി അപ്പം അതുപോലെ തന്നെ യേശു കുരിശിൽ വിശ്വസ്തത പുലർത്തിയതുപോലെ തന്നെ ഇവരും ഫിലസൽഫിയയിലെ സഭയും ക്ലേശങ്ങൾക്കിടയിലും അവർ വിശ്വസ്തത പുലർത്തി എന്നാണ് അർത്ഥമാകുന്നത് അപ്പോൾ എൻ്റെ സഹനശക്തിയുടെ വചനം നീ കാത്തതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കാൻ ലോകമെങ്ങും വരാൻ പോകുന്ന പ്രലോഭനത്തിന് മണിക്കൂറിൽ നിന്നെയും ഞാൻ കാക്കും അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കും ഭൂമിയിൽ വസിക്കുന്നവരെ നാം അത് നേരത്തെ കണ്ടതാണ് ഭൂമിയിൽ വസിക്കുന്നവർ എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിന് എതിര് നിൽക്കുന്നവരാണ് ക്രിസ്തുവിൻ്റെ പഠനങ്ങൾക്ക് എതിർ നിൽക്കുന്നവരാണ് അപ്പോൾ ഭൗമികരായിട്ടുള്ളവർ അപ്പോൾ അവരെ പരീക്ഷിക്കുവാനായിട്ട് വരുന്ന പ്രലോഭനങ്ങൾ അപ്പോൾ പ്രലോഭനങ്ങൾ അതെല്ലാവർക്കും വരും അത് ഈ ഭൂവാസികൾക്ക് മാത്രമല്ല ദൈവജനത്തിനും പ്രലോഭനങ്ങൾ വരും പക്ഷേ അവർക്കുള്ള വാഗ്ദാനം എന്താണ് ഈ പ്രലോഭനങ്ങളിൽ അവർ വീണു പോകില്ല മണിക്കൂറിൽ നിന്ന് ഞാനും നിന്നെ കാക്കുമെന്നുള്ള അപ്പോൾ എത്രമാത്രം പീഡനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ വന്നാലും യേശുവിനോട് വിശ്വസ്ത പുലർത്തുന്നവരെ അവിടുന്ന് തന്നെ സംരക്ഷിക്കും അവരെ കാത്തുകൊള്ളും എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഇവിടെ പറയുന്നു അപ്പോൾ യേശു ഇതുവരെ നമ്മൾ കണ്ടത് ഈ സഭയ്ക്കുള്ള ഫിലോസഫിയയിലെ സഭയ്ക്കുള്ള സന്ദേശമാണ് ഫിലദൽഫിയ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സഭയാണ് ശക്തിഹീനയായിട്ടുള്ള സഭയാണ് എങ്കിൽ പോലും ഇത്ര ശക്തിഹീനയാണെങ്കിൽ പോലും യേശുവിനോടുള്ള ആ വിശ്വസ്തതിൽ നിലകൊള്ളാനായിട്ട് അവർ ശ്രമിക്കുന്നു അതുമായിട്ട് അവർക്ക് പല നഷ്ടങ്ങളുമൊക്കെ ഉണ്ട് അവർ സിനഗോഗിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ടു അതുപോലെ തന്നെ ആ സമൂഹത്തിൽ നിന്നുമൊക്കെ അവർ തീർച്ചയായിട്ടും അവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും യേശുവിനോടുള്ള പ്രതിബദ്ധതയിൽ അല്പം പോലും വെള്ളം ചേർക്കുവാനായിട്ട് ഇവർ അവിടെ ഇടവരുന്നില്ല അപ്പം അങ്ങനെയുള്ള സഭയെ പ്രശംസിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇനി ഇവർക്കുള്ള ആ വാഗ്ദാനം വിജയം വരിക്കുന്ന ഈ സഭയ്ക്കുള്ള വാഗ്ദാനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വണക്കം